കാസർഗോഡ് ക്വാറന്റൈനിൽ കഴിഞ്ഞ കുട്ടിയെ പാമ്പ് കടിച്ചപ്പോൾ സ്വന്തം ആരോഗ്യം പോലും അവഗണിച്ചുകൊണ്ട് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച സി പി ഐ എം പ്രാദേശിക നേതാവിന് വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ പിന്തുണ ലഭിക്കുന്നത് പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തെ പുകഴ്ത്താനും അദ്ദേഹം ചെയ്ത നടപടിയെ ശ്ലാഘിക്കാനും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് രാജപുരത്ത് ക്വാറന്റൈനിൽ ഒന്ന് കഴിഞ്ഞ ഒന്നര വയസ്സുകാരിയെ പാമ്പ് കടിച്ചപ്പോൾ ഓടിയെത്തിയ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയായത് അയൽക്കാരനും സി പി എം പ്രവർത്തകനുമായ ജിനിൽ മാത്യു ആണ് തൻ്റെ ആരോഗ്യം പോലും നോക്കാതെ പാമ്പ് കടിച്ച കുഞ്ഞിനെ ക്വാറന്റൈനിൽ കഴിഞ്ഞ കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത് ജിനിൽ മാത്യുവിൻ്റെ സമയോചിതമായ ഇടപെടലിൽ കുഞ്ഞിനെ തക്ക സമയത്ത് ആശുപത്രിയിലെത്തിക്കാനും ജീവൻ രക്ഷിക്കാനും സാധിച്ചു ഇപ്പോഴിതാ അന്ന് സംഭവിച്ച അനുഭവം കുട്ടിയുടെ പിതാവ് തന്നെ തുറന്ന് പറയുകയാണ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കുഞ്ഞിനെ ആ ദിവസത്തെ അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടിയുടെ പിതാവ് ജീവൻ ക്വാറന്റൈനിൽ കഴിയുന്ന ബീഹാറിൽ അധ്യാപകരായ ദമ്പതിയുടെ മകളെ വെള്ളി ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിലെ ജനൽ കട്ടനിടയിൽ നിന്ന് അണലിൽ വീട്ടുകാർ കുട്ടിയെ രക്ഷിക്കണമെന്ന് അലമുറയിട്ട് കരഞ്ഞുവെങ്കിലും കുടുംബം ക്വാറന്റൈനിൽ കഴിഞ്ഞതിനാൽ ആരും വീട്ടിലേക്ക് വരാൻ തയ്യാറായില്ല ഇതിനിടെയാണ് അയൽവാസിയായ ജിതിൻ മാത്യു ഈ നിലവിളി കേട്ടതും വീട്ടിലേക്ക് ഓടി വന്നതും ക്വാറന്റൈനിൽ കഴിയുന്ന കുടുംബമാണ് എന്നുള്ള കാര്യം ജിതിൻ മാത്യുവിന് അറിയാമായിരുന്നു ആ അതുപോലെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് തങ്ങൾ നിലവിലെ വിളിക്കുന്നത് കേട്ടിട്ടും ആർക്കും അടുത്തു വരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ജിനിൽ മാത്യു എത്തി എങ്ങനെയോ പാമ്പിനെ പെട്ടെന്ന് തല്ലിക്കൊന്ന് കുഞ്ഞിനെയും കൊണ്ട് വേഗത്തിൽ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പിതാവായിട്ടുള്ള ജീവൻ പറയുന്നത് അകലെ നിന്നുകൊണ്ടാണെങ്കിലും അയൽക്കാർ തങ്ങളെ ആശ്വസിപ്പിച്ചുവെന്നും ജീവൻ കൂട്ടിച്ചേർക്കുന്നു കുട്ടിയെ ആംബുലൻസിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ജിദിൽ എത്തിച്ചത് ആശുപത്രിയിലെത്തിച്ച കുഞ്ഞിന് കോവിഡ് സ്ഥിരീകരിച്ചു ജിനിൽ മാത്യുവും നിരീക്ഷണത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുമ്പോൾ പാമ്പുകടി ഏറ്റവും ഒന്നര വയസ്സുകാരിയെ കോവിഡ് ഭീതി വകവ ആശുപത്രിയിൽ എത്തിച്ച ജിനിൽ മാത്യുവിനെ കോടിയേരി ബാലകൃഷ്ണൻ അഭിനന്ദിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് കോടിയേരി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജനിൽ മാത്യുവിന് അഭിനന്ദനം അറിയിച്ചത് അത്തരത്തിൽ സ്വന്തം പാർട്ടി നിന്നല്ലാതെ പോലും അദ്ദേഹത്തിന് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സൽപ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്